37 ക്യാപ്സ്യൂൾസ്, 60 വെജ് ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ ബിലോ 37. അപ്പം എന്താണ് 37 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 37 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ആണ്. അപ്പം ബിലോ 37 അതായത് 37 താഴെ. അപ്പം എന്താണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 degrees Celsius അല്ലെങ്കിൽ 98.6 degrees Fahrenheit ആണ് നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചറെ നോർമൽ ആക്കിയിട്ട് നിർത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ്, എന്തിനെതിരെയാണ്? പനിയൊക്കെ അല്ലെ, പനിയൊക്കെ വരുമ്പോൾ ഉള്ള ഒരു 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 നിവാരണമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ ബിലോ 37 ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു 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 റിയാക്ഷൻ ആണ് അല്ലെ. എന്ത് റിയാക്ഷൻ ആണ്? നമ്മുടെ ശരീരത്തിൽ പുറത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, ബാക്ടീരിയാസോ വൈറസോ ഒക്കെ ശരീരത്തിനകത്തേക്ക് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒക്കെ, അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താണ് ഒരു അസ്വാഭാവികത ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധനത്തിന്റെ മാർഗമാണ് പനി എന്ന് പറയുന്നത്. അപ്പൊ പനിയുള്ള സമയത്ത് എന്താണ് നടക്കുന്നത്? ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി തുടങ്ങും അല്ലെ, 37 അധികമാകാൻ വേണ്ടിയിട്ട് തുടങ്ങും, 40 degrees Celsius ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താണ് അത് വഴി ചെയ്യുന്നത്? ഈ കടന്നു കൂടിയിട്ടുള്ള ബാക്ടീരിയാസ് ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ അതിനെയൊക്കെ നശിപ്പിക്കുക, അതിനൊക്കെ നശിപ്പിക്കാനായിട്ടാണ്. അപ്പം നോർമൽ ടെമ്പറേച്ചറിലാണ് അതിനൊക്കെ വളരാനായിട്ടുള്ള, വളരെ വേഗത്തിൽ വളരുക. അപ്പം നമ്മുടെ ശരീരം തന്നെ താപനില കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കുക, അതുവഴി ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് പനി ഉണ്ടാവുന്നത്. എന്നാൽ പനി നമ്മളെ നിയന്ത്രിക്കാതെ ഒരുപാട് റേറ്റിൽ 40, 45 degrees Celsius ആയി കയറി പോകുന്നത് നല്ലതാണ് അല്ല അല്ലെ? അതിനെ നിയന്ത്രിക്കണം അല്ലെ. അപ്പം എന്തൊക്കെ തരത്തിലുള്ള പനിയാണ്, എന്തൊക്കെ കാരണങ്ങളിൽ പനി ഉണ്ടാവാറുണ്ട്? ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് അല്ലെ ഇഞ്ചുറീന്റെ ഭാഗമായിട്ടുണ്ടാകാം, നീരിന്റെ ഭാഗമായിട്ടുണ്ടാകും, മലേറിയ, ടൈഫോയിഡ്, ജോണ്ടസ്, അപ്പൊ ഈ പറയുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് പനി കണ്ടുവരാറുണ്ട്. അപ്പം എന്താണ് ഈ പനീന്റെ സമയത്ത് നടക്കുന്നത്? എന്താണ് നമ്മുടെ ശരീരത്തിൽ, ആരാണ് നമ്മുടെ ശരീരത്തിലെ താപനിലയെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്? ഏതാണ്? അതാണ് TRC എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്, ഈ ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന TRC, അതാണ് നമ്മുടെ ശരീരത്തിലെ താപനിലയൊക്കെ നിയന്ത്രിക്കുന്നത്. എന്താണ് TRC? തെർമോ റെഗുലേറ്ററി സെന്റർ. അപ്പം എപ്പോഴൊക്കെയാണോ ശരീരത്തിന്റെ താപനില വർദ്ധിപ്പിക്കുന്നത്, അപ്പം അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട്, ഒരു ഉദാഹരണമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇപ്പം ചൂടുള്ള ഒരു സമയം അല്ലെ, ഭയങ്കര ചൂട്, സൂര്യന്റെ ചൂടുള്ള ഒരു സമയം നമ്മൾ അതുവഴി നടന്നു പോവുകയാണെങ്കിൽ അമിതമായിട്ട് വിയർക്കും അല്ലെ. അപ്പൊ എന്താണ് ഈ വിയർപ്പ് എന്ന് പറയുന്നത്? അത് ശരീരത്തിന്റെ മെക്കാനിസം ആണ്. എന്തിനാണ് ഈ വിയർപ്പ് വഴി ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അല്ലെ, ഒരു തണുപ്പാണ് ശരീരത്തിന് കിട്ടുന്നത്. അതുവഴി ടെമ്പറേച്ചറെ നോർമൽ ആക്കുക എന്നുള്ള ഒരു കർമ്മമാണ്. അപ്പം ഇത്തരത്തിൽ ടെമ്പറേച്ചറിലുള്ള ആ ഒരു വ്യതിയാനങ്ങൾ, ബാഹ്യമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്, അപ്പൊ അതിനെയൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്, അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതൊക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള സെന്ററാണ് നമ്മുടെ, ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള നമ്മുടെ തെർമോ റെഗുലേറ്ററി സെന്റർ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഈ പനി എന്ന് പറയുന്നത് അല്ലെ, ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പലതിൻ്റെയും എന്ന് പറയുമ്പോൾ ആസ്പിരിൻ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ആസ്പിരിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിനെ തിൻ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ ബ്ലഡ് തിൻ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അമിതമായിട്ട് രക്തം പോയിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ സ്റ്റൊമക്കിനെയൊക്കെ, നമ്മളുടെ ആമാശയത്തെയൊക്കെ അപ്സെറ്റ് ചെയ്യുന്ന വിധത്തിലുള്ളതാണ് പാരാസെറ്റാമോൾ എന്ന് പറയുന്നത്. അത് ഒരുപാട് ദീർഘകാലങ്ങളായിട്ടുള്ള ഉപയോഗങ്ങളുടെ ഫലമായിട്ട് പല വിധത്തിലുള്ള സങ്കീർണ ഫലങ്ങളൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. ലിവർ, നമ്മുടെ കരളിനെയൊക്കെയാണ് അത് നാശത്തിലേക്ക് നയിക്കുന്നത്. സൊ പല പ്രൊഡക്ട്സും നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പല പ്രൊഡക്ട്സും നോക്കിയാൽ അറിയാം, പലതും ഇന്ത്യക്ക് പുറം രാജ്യങ്ങളിൽ അതൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നും ഒരുപാട് ആൾക്കാരാണ് ഇന്നും ഇത് ഈ പറയുന്ന ബാൻഡായിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത്.
അപ്പം എന്തുകൊണ്ടാണ് ബാൻഡ് ചെയ്തത് പുറത്ത്? കാരണം ഒരുപാട് പാർശ്വഫലങ്ങൾ ഉള്ളത് അല്ലെ, സൈഡ് എഫക്ട്സ് ഉള്ളത് കൊണ്ടാണ് അതിനൊക്കെ ബാൻ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ളത് ദീർഘകാലങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത് അതോ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? ഒരു സംശയവുമില്ല, കുറയ്ക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒന്നാണോ വേണ്ടത്? നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല അല്ലെ. അപ്പം അതിനായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് എലമെന്റ്സ് വെൽനസ് വന്നിട്ടുള്ളത്. 100% നാച്ചുറൽ ആയിട്ടും വളരെ വേഗത്തിൽ ആക്ട് ചെയ്യുന്നതും വളരെ സേഫ് ആയിട്ടുള്ളതും ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ബിലോ 37 ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത് 100% നാച്ചുറൽ ആണ്. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇതിൽ 2 സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഔഷധങ്ങളെയാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? കിരിയാത്ത്, അതേപോലെ തന്നെ നിലവേപ്പ്. പിന്നെ ഏതൊക്കെയാണുള്ളത്? ചിറ്റമൃത്, അതേപോലെ കൂവളം, നെല്ലിക്ക ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഗുണം എന്തൊക്കെയാണ്? ഇത് വളരെ വേഗത്തിലാണ് അല്ലെ ആക്ട് ചെയ്യുന്നത്. നമുക്കപ്പം ഓരോ പ്രൊഡക്ട്സ് അല്ലെ, ഓരോ ഔഷധങ്ങൾ എപ്രകാരമാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു 2 സൂപ്പർ സ്റ്റാർ ഹെർബ്സ് ഉണ്ട് അല്ലെ, ഔഷധങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തേത് എന്ന് പറയുന്നതാണ് നിലവേപ്പ് എന്ന് പറയുന്നത്. അപ്പം നിലവേപ്പിന്റെ ഗുണം എന്താണ്? നിലവേപ്പ് നമ്മുടെ കരളിനെ സംരക്ഷിക്കുന്നതാണ്. എന്തിനാണ് കരളിനെ സംരക്ഷിക്കുന്നത്? ഞാൻ ലിവ ഗെയിൻ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, കരള് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ കരളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതിന്റെ ഒക്കെ ഫലം അനുഭവിക്കുന്നത് കരളും കൂടിയിട്ടാണ്. നല്ലത് കഴിച്ചാൽ നല്ലതുണ്ടാകും, ചീത്തയായിട്ടുള്ളത് അല്ലെ പുകവലിക്കുക, മദ്യപിക്കുക തുടങ്ങിയതൊക്കെ ചെയ്യുമ്പം കരളിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം നമ്മളിപ്പം എന്താണ് ഒരുപാട് മാർക്കറ്റിലൊക്കെ ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കരളിന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലുള്ള നിലവേപ്പ് എന്ന് പറയുന്നത് കരളിനെ സംരക്ഷിക്കുന്നതായിട്ടുള്ളതാണ്. അതേപോലെ ആന്റി പൈററ്റിക് എഫക്റ്റ് ഉള്ളതാണ്. എന്താണ് ആന്റി പൈററ്റിക്? ആന്റി എഗെയിൻസ്റ്റ്, എതിരെ പ്രവർത്തിക്കുന്നു. എന്തിന്? പൈററ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും താപനില, അതായത് ചൂട് വർദ്ധിച്ചു വരുന്നതിന് എതിരെ, അതായത് ചൂട് നോർമൽ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് വെൽനെസ്സിലെ ബിലോ 37 നമ്മുടെ നിലവേപ്പ് എന്ന് പറയുന്ന ഒരു ഔഷധം. ആന്റി മലേറിയൽ കർമ്മങ്ങളുണ്ട്, ആന്റി വൈറൽ കർമ്മങ്ങളുണ്ട്, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ടുള്ളതാണ് കിരിയാത്ത് എന്ന് പറയുന്നത്. അതും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഹേർബാണ്. അത് എപ്രകാരമാണ്? വളരെ ഫലപ്രദമായിട്ട് പനിയിലൊക്കെ വളരെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു പോരുന്ന ഒരു ഔഷധമാണ് കിരിയാത്ത് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് കിരിയാത്ത്. അപ്പം ഈ പനിയും രക്തത്തിലെ ഷുഗറും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? പനി വരുമ്പം നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ അറിയാം, ഒന്ന് ഷുഗർ ടെസ്റ്റ് നോക്കിയാൽ അറിയാം, രക്തത്തിലെ ഷുഗറിന്റെ അളവ് വർദ്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്? കാരണം ഫീവർ അല്ലെങ്കിൽ പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള ഒരു സ്ട്രെസ് ആണ് ഉണ്ടാക്കുന്നത്, ജനിപ്പിക്കുന്നത്. അപ്പൊ ഒരു സ്ട്രെസ് ഉണ്ടാവുന്നതോട് കൂടി തന്നെ, അതായത് അസ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഭാഗം, അതാണ് സ്ട്രെസ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഹോർമോൺസിന്റെ ഉൽപാദനം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഹോർമോൺസിൽ അധികവും ഗ്ലൂക്കോജെനസിസ് കർമ്മമാണ് ഉള്ളത്. അതായത് ഗ്ലൂക്കോസിനെ ശരീരത്തിൽ തന്നെ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ് ആണ് ജനറേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? പനിയുടെ ഭാഗമായിട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവല് വളരെയധികം വർദ്ധിച്ചിരിക്കും. നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള കിരിയാത്ത് എന്ന് പറയുന്നതിന് ഹൈപ്പോഗ്ലൈസീമിക് ആണ് എഫക്റ്റ് ഉള്ളത്. അതായത് രക്തത്തിലെ ഷുഗറിനെ നിയന്ത്രിച്ച് അതിന്റെ അളവിനെ കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. ആന്റി വൈറൽ കർമ്മങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറച്ചുകൂടി ഒരു ലാക്സേറ്റീവ് ആണ്, ഒരു മൃദുശോധന കർമ്മം കൂടി ഉണ്ട്. എന്തിനാണ് മൃദുശോധനമായിട്ടുള്ള ഒരു കർമ്മം ഉള്ളത്? കാരണം ഞാൻ പറഞ്ഞിരുന്നു, പലതരത്തിലുള്ള മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് യഥേഷ്ടം ശോധനത്തിലൂടെ പുറത്തേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി അങ്ങനെയാണ് പനി വന്നത് എങ്കിൽ അത്തരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും അതാത് മാർഗങ്ങൾ വഴി പുറത്തേക്ക് കളയണം. അപ്പൊ അത്തരത്തിൽ സഹായിക്കുന്ന ഗുണം കൂടി ഉള്ളതാണ് നമ്മുടെ കിരിയാത്തിൽ. അപ്പം ഇത് 5 രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏത് തരത്തിലാണ്? ആദ്യം എന്ന് പറയുന്നത്
ഇതിനു പുറമെ ഒരുപാട് ഔഷധങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല, ഞാൻ ഈ പറയുന്ന 5 ഡിഫറെന്റ് വേസ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മതി. അപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് ഗോതന്തി അടങ്ങിയിട്ടുണ്ട്, ത്രികടു ചൂർണം ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കിരിയാത്ത്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് നമ്മുടെ തെർമോ റെഗുലേറ്ററി സെന്ററിലാണ് ഇതിന്റെ കർമ്മം ഉള്ളത്. അപ്പൊ തെർമോ റെഗുലേറ്ററി സെന്ററിൽ ഇത് പോയിട്ട് എന്താ ചെയ്യുന്നത്? ചൂട് അല്ലെ, ശരീരത്തെ ചൂട് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ആണ് നിലവേപ്പ്, ചിറ്റമൃത്, അതുപോലെ തന്നെ നെല്ലിക്ക, അതുപോലെ തന്നെ കടുക്ക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇത് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഇത്രയും കോമ്പിനേഷൻസിൽ വരുന്നത്. ഇനി ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിട്ട് ഏതൊക്കെയാണ്? തുളസി, പിപ്പലി, തിപ്പലി, അതേപോലെ തന്നെ കുരുമുളക്, ചിറ്റമൃത്, ഇതൊക്കെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ. ചിറ്റമൃതിലൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുള്ളതാണ്, വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ രോഗപ്രതിരോധനത്തിന് സഹായിക്കുന്ന ഒരു ഔഷധമാണ് ചിറ്റമൃത് എന്ന് പറയുന്നത്. ഇനി ആന്റി ഇൻഫെക്റ്റീവ്, ആ ഒരു കർമ്മം ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കൂവളം, ചിറ്റമൃത്, തുളസി എന്ന് പറയുന്നത്. കൂവളം എന്ന് പറയുന്നത് വളരെ അല്ലെ പൂജയ്ക്കൊക്കെ വളരെ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് പോരുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് കൂവളം എന്ന് പറയുന്നത്. അതിന് അത്രയധികം ഗുണങ്ങളാണ് ഉള്ളത്. ഇനി ആന്റി വൈറൽ കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നിലവേപ്പ്, കിരിയാത്ത്, കൂവളം, ചിറ്റമൃതം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഈ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരുപാട് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഒരുപാട് റിസർച്ച് പേപ്പേഴ്സും ഒക്കെ നമ്മൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം, ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്ത് നോക്കാം, എപ്രകാരമാണ്, എന്തൊക്കെ വ്യത്യാസമാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിലും മാർക്കറ്റിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള പ്രൊഡക്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പം ആദ്യം രോഗപ്രതിരോധ ശേഷി, മാർക്കറ്റിൽ ലഭിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങുന്നത് വഴി രോഗപ്രതിരോധ ശേഷി കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്നാൽ നമ്മുടെ ബിലോ 37 വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലുമുള്ള അവയവങ്ങളുടെ നാശനഷ്ടം ഒന്നും തന്നെ ബിലോ 37 കഴിക്കുന്നതോടുകൂടി ഉണ്ടാവുകയില്ല. എന്നാൽ മാർക്കറ്റിലുള്ള പല പ്രൊഡക്ട്സിന്റെയും പാർശ്വഫലങ്ങളായിട്ട്, സൈഡ് എഫക്ട്സ് ആയിട്ട്, പലതരത്തിലുള്ള ലിവർ ഡാമേജിനും ഒക്കെയാണ്, കരളിന് ബാധിക്കുന്ന അസുഖങ്ങൾക്കൊക്കെയാണ് അത് ഭാവിയിൽ വഴിതിരിച്ച് വിടുന്നത്. വൈറൽ ഇൻഫെക്ഷൻസിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് കൂടുതലും നമ്മളുടെ ഈ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രൊഡക്ട്സ് കൂടുതലും തെർമോ റെഗുലേറ്ററി സെന്റർ, അതായത് ചൂട് നിയന്ത്രിക്കുന്നതിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ വെൽനെസ് ആണ് നൽകുന്നത്, ഓവറോൾ ശരീരത്തിലുള്ള ഒരു വെൽനെസ് ആണ് നൽകുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഔഷധങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുന്നത്? 8 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ നിങ്ങൾക്കിത് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. പനിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് നൽകാനായിട്ട് സാധിക്കും. കുറച്ച് കൂടെ പനിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ 5 ഡോസസ് ആണ് പറയുന്നത്. അതായത് ആദ്യത്തെ 3 ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും, പിന്നീടുള്ള 2 ദിവസങ്ങളിൽ രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് നിങ്ങൾ ഇത് കഴിക്കേണ്ടത്. അതായത് 5 ദിവസത്തെ ഡോസാണ്, ആദ്യത്തെ 3 ദിവസങ്ങളിൽ 3 നേരം വീതവും ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ 2 നേരം വീതവുമാണ് കഴിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി കുട്ടികൾക്ക് ഈ ക്യാപ്സ്യൂള് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആ ക്യാപ്സ്യൂളിലെ പൊടി അല്ലെ, ആ ഗ്രാനുൾസ് എടുത്തിട്ട് തേനിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്.